പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. മന്ത്രിമാരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും കൂട്ടരാജിയെ തുടർന്നാണ് തീരുമാനം. പുതിയ പ്രധാനമന്ത്രി വരും വരെ തലസ്ഥാനത്ത് കാവൽ പ്രധാനമന്ത്രിയായി അദ്ദേഹം തുടരും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ശ്യാം പ്രസാദ് ഉത്തമനോട് ശ്യാം പ്രതീക്ഷിച്ചിരുന്ന പോലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരിക്കുകയായിരുന്നു. എന്തായാലും രാജി ഉറപ്പിച്ചിരുന്നു. രണ്ട് ദിവസം മുൻപാണ് ഋഷി സുനക്ക് സാജിദ് വാജിദ് അങ്ങനെ പ്രമുഖരെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെ വിട്ടു പോവുകയായിരുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത രാജ്യമാണ്. എന്താണിപ്പോൾ ബ്രിട്ടനിൽ സംഭവിക്കുന്നത്? എങ്ങനെയാണ് കൺസർവേറ്റീവ് പാർട്ടി ഈ ഒരു സാഹചര്യത്തെ നേരിടുന്നത്? ദിവീഷെ, കഴിഞ്ഞ മൂന്ന് ദിവസം നീണ്ട ബ്രിട്ടനിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നു. ബ്രിട്ടനിൽ ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രി പദം രാജിവെച്ചിരിക്കുന്നു. അതായത് മന്ത്രിമാരുടെയും അതോടൊപ്പം തന്നെ തൻ്റെ കൂടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരുടെയും കൂട്ടരാജിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ബോറിസ് ജോൺസനെ എത്തിച്ചത്. അതോടൊപ്പം തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃസ്ഥാനവും ബോറിസ് ജോൺസൺ ഇതോടെ രാജിവെച്ചിരിക്കുകയാണ്. ഇനി രാജ്യത്ത് കാവൽ പ്രധാനമന്ത്രിയായി ബോറിസ് ജോൺസൺ തുടരും. എന്തായാലും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുക നീണ്ട ഒരു പ്രക്രിയയാണ്. സ്വാഭാവികമായും അവരുടെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് ആരാണ് വരുന്നത്? അയാൾ തന്നെയായിരിക്കും പ്രധാനമന്ത്രി. ഇനി നേതൃസ്ഥാനത്തേക്ക് സ്വാഭാവികമായും പാർട്ടി മീറ്റിംഗ് ഏകദേശം ഒക്ടോബറോടുകൂടിയാണ് പാർട്ടിയുടെ കോൺഫറൻസ് നടക്കുന്നത്. ആ കോൺഫറൻസിലായിരിക്കും പുതിയ നേതൃസ്ഥാനത്തേക്ക് പുതിയ ആളെ തിരഞ്ഞെടുക്കുക. സ്വാഭാവികമായും ആ കാലയളവ് വരെ ബ്രിട്ടനിൽ ബോറിസ് ജോൺസൺ കാവൽ പ്രധാനമന്ത്രിയായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ബോറിസ് ജോൺസൻ്റെ രാജിയിലേക്ക് നയിച്ചത് പ്രധാനമായും അവിടെ ചീഫ് വിപ്പായി നിയമിക്കപ്പെട്ടത് ലൈംഗിക ആരോപണ വിധേയനായ ഒരാളാണ്. അത്തരത്തിൽ ഒരു ആളോടൊപ്പം ഇത്തരത്തിൽ ഈ ഒരു മന്ത്രിസഭയിൽ തുടരാൻ പറ്റില്ല എന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും രാജിവെച്ചത്. പിന്നാലെ ആണ് തുടർന്ന് വലിയ ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് ബ്രിട്ടൻ മാറുന്നത്. കൂടെ ഉണ്ടായിരുന്ന മറ്റ് മന്ത്രിമാരും ഇവർക്കൊപ്പം ഈ വിമതപക്ഷത്തേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതാണ് ബോറിസ് ജോൺസനെ പിടിച്ചു നിൽക്കാനാകാതെ വന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു രാജി പ്രഖ്യാപനത്തിലേക്ക് ബോറിസ് ജോൺസൺ മാറിയത്. ശ്യാം, ബ്രെക്സിറ്റ് അല്ലെങ്കിൽ വാക്സിൻ വിതരണം, യുക്രൈൻ റഷ്യ പോരാട്ടത്തിൽ യുക്രൈനുള്ള അകമഴിഞ്ഞ പിന്തുണ, അങ്ങനെ ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയാണ് ബോറിസ് ജോൺസൺ പോകുന്നത്. പക്ഷേ ഇനി നമുക്ക് കുറച്ച് ശാന്തതയുടെയും അല്ലെങ്കിൽ ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു കാലമാണ്. അതിന് പുതിയ നേതാവിനെ കണ്ടെത്തണമെന്നാണ് ഫോറിൻ സെക്രട്ടറി എലിസ് ട്രോസിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോൾ കാര്യമായി കൺസർവേറ്റീവ് പാർട്ടിയിൽ കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ ഭിന്നതകൾ, അത് തന്നെ സ്വാഭാവികമായി ഈ രാജിയിലേക്ക് നയിക്കുന്നത്. അടുത്ത പ്രധാന സ്ഥാനത്തേക്കടക്കം ആരുടെയൊക്കെ പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത്? ബോറിസ് ജോൺസണെ സംബന്ധിച്ചിടത്തോളം 2019 വലിയ ഒരു വിജയമാണ് നേടിയത് ബ്രിട്ടനിൽ. അങ്ങനെയാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. പിന്നീടാണ് ബോറിസ് ജോൺസൺ കോവിഡ് സാഹചര്യം നേരിടുകയും ആ കോവിഡ് സാഹചര്യത്തിൽ പിറന്നാൾ ആഘോഷം തൻ്റെ ഔദ്യോഗിക വസതിയിൽ വലിയ രീതിയിൽ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് നടത്തി എന്ന ഒരു ആരോപണം വരുന്നത്. ആ ആരോപണങ്ങളാണ് ബോറിസ് ജോൺസണ് എതിരെ വരുന്ന ആദ്യത്തെ ആരോപണം. അങ്ങനെ തുടർന്ന് കൺസർവേറ്റീവ് പാർട്ടിയിലുണ്ടായിരുന്ന 54 പേർ ബോറിസ് ജോൺസണെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുകയും അങ്ങനെ ഈ ആരോപണത്തെ തുടർന്ന് ബോറിസ് ജോൺസൺ അവിശ്വാസം നേരിടുകയും ഉണ്ടായി. ഈ അവിശ്വാസത്തെയെല്ലാം അതിജീവിച്ചു വന്ന ബോറിസ് ജോൺസൺ പിന്നീട് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതായത് ചീഫ് വിപ്പ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വീണ്ടും വലിയ ഒരു വിവാദങ്ങളിലേക്ക് ബോറിസ് ജോൺസൺ അകപ്പെടുന്നത്. ഈ വിവാദങ്ങളിലേക്ക് അകപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ രാജിവെച്ച ആളാണ് ഋഷി സുനക്. ഋഷി സുനകിനെ സംബന്ധിച്ചിടത്തോളം കൺസർവേറ്റീവ് പാർട്ടിയിൽ ഇത്തരം ബോറിസ് ജോൺസണോടൊപ്പം തന്നെ വലിയ രീതിയിൽ കൺസർവേറ്റീവ് പാർട്ടിയിൽ നേതൃസ്ഥാനമുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഋഷി സുനകിനെയാണ് നിലവിൽ ഇത്തരത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആ ഒരു പദത്തിലേക്ക് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. ശരി.